സിനിമയെയും സാഹിത്യത്തെയും സ്നേഹിച്ച കൂറ്റനാട്ടെ വ്യാപാര പ്രമുഖൻ സി കെ ഗോപിനാഥൻ വിട പറഞ്ഞു പ്രമുഖ വ്യവസായിയും ധനലക്ഷ്മി ബാങ്കിന്റെ ഡയറക്ടർ ബോർഡ് അംഗവുമായ സി കെ ഗോപിനാഥൻ എഴുപത് വയസ്സാണ് അന്തരിച്ചത് ചിറ്റിലങ്ങാട്ട് കടത്തിൽ കുടുംബാംഗമാണ് നാഗലശ്ശേരി പഞ്ചായത്ത് മുൻ അംഗവുമായിരുന്നു കേരളം ആസ്ഥാനമായുള്ള രണ്ട് ബാങ്കുകളുടെ ഡയറക്ടർ ആയി പ്രവർത്തിച്ചുവെന്ന അപൂർവ നേട്ടത്തിനുടമ കൂടിയാണ് സി കെ ജി എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന സി കെ ഗോപിനാഥൻ രണ്ടായിരത്തി എട്ട് മുതൽ എട്ട് വർഷം കാത്തലിക് സിറിയൻ ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗമായിരുന്നു രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റ് മുതൽ ധനലക്ഷ്മി ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗമായി പ്രവർത്തിച്ചു വരികയായിരുന്നു സി കെ ജി ട്രേഡേഴ്സ് എടപ്പാൾ കൂറ്റനാട്ടെയും എടപ്പാളിലെയും ദേവലോകം ബാർ ഹോട്ടൽ എന്നിവയുടെയും ഉടമയായിരുന്നു വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന ഭാരവാഹിയായും പ്രവർത്തിച്ചിട്ടുണ്ട് സി പി നാഗലശ്ശേരി ലോക്കൽ കമ്മിറ്റി അംഗവും കൂടിയായിരുന്നു സി ഒരു കാലത്ത് സിനിമാ മേഖലയിലെയും നിറസാന്നിധ്യമായിരുന്നു ഇദ്ദേഹം എം ടി വാസുദേവൻ നായ തിരക്കഥ എഴുതി വേണു സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ പുറത്തിറങ്ങിയ മലയാള സിനിമ ദയയുടെ നിർമ്മാതാവായിരുന്നു സി കെ ജി ദേശാഭിമാനി പത്രാധിപരായിരുന്ന പിതാവ് ഗോവിന്ദൻകുട്ടിയുമായുള്ള എം ടി വാസുദേവൻ നായരുടെ ബന്ധമാണ് സിനിമാ മേഖലയിലേക്ക് സി കെ ജി എത്തിച്ചത് ആദ്യകാലത്ത് സി പി എമ്മിലെ യുവജന സംഘടനകളിലെ സജീവ പ്രവർത്തകനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ നാഗലശ്ശേരി പഞ്ചായത്തിലേക്ക് ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ടതോടെ രാഷ്ട്രീയ രംഗത്തും അദ്ദേഹം ശ്രദ്ധ നേടി പിന്നീട് കൂറ്റനാട് ഹാർഡ്വെയർ സ്ഥാപനം ആരംഭിച്ചതിലൂടെ വ്യാപാര രംഗത്തേക്കും സീകേജിയുടെ പ്രവർത്തന മേഖല വ്യാപിച്ചു തുടർന്ന് മലപ്പുറം ജില്ലയിലെ എടപ്പാളിലും കൂറ്റനാടും ബാർ നക്ഷത്ര ഹോട്ടലുകൾ ആരംഭിച്ചു എടപ്പാളിലെ പെട്രോൾ പമ്പും ഇദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് പട്ടാമ്പി താലൂക്കിൽ സി കെ ജി എന്ന നാമകരണത്തിൽ ആദ്യത്തെ സൂപ്പർ മാർക്കറ്റ് ആരംഭിച്ചതും ഇദ്ദേഹമാണ് ഈ കാലഘട്ടത്തിൽ വ്യാപാരി വ്യവസായ സമിതിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായും ദീർഘകാലം സേവനമനുഷ്ഠിച്ചു എത്ര തിരക്ക് സമയങ്ങളിലും സാധാരണ ജനങ്ങളോടുള്ള അടുപ്പം കാത്തു സൂക്ഷിക്കാൻ സി കെ ഗോപിനാഥൻ സമയം കണ്ടെത്തിയിരുന്നു ചിറ്റിലങ്ങാട് കളം പരേതനായ എം ഗോവിന്ദൻകുട്ടിയുടെയും പരേതനായ കല്യാണിക്കുട്ടിയുടെയും മകനാണ് ഭാര്യ ഉഷ മക്കൾ ജിഷ ഡോക്ടർ ജിനീഷ് എന്നിവരാണ് മരുമകൾ വിദ്യ സഹോദരങ്ങൾ പ്രൊഫസർ സി കെ രവീന്ദ്രനാഥ് ഹരീന്ദ്രൻ ശ്രീകുമാർ മല്ലിക പുഷ്പന്ദ്രോദയം ശോഭ സ്മിത എന്നിവരാണ് സംസ്കാരം വീട്ടുവളപ്പിൽ നടക്കും മധുര മധുര സവാരി ചെയ്യുന്ന മധുരാംഗികളുടെ മനസ്സുകളിൽ മാനം കാണാത്ത മോഹങ്ങൾക്ക് മധുരിമ പകരുന്ന പാലക്കത്താലി നാഗപടത്താലി എന്തോണിക്കാതില് തലക്കാതില്രത്താലി മണിത്താലി മാങ്ങാത്താലി പൂത്താലി കരിമണി കരിമണിത്താലി മുതൽ ആലിലെ വരെ പെണ്ണുക പെണ്ണിനെ അണിയിപ്പിക്കും പെണ്ണാഗ്രഹിക്കും പെണ്ണിനെ ആഗ്രഹിപ്പിക്കും പെണ്ണ് കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി